നമസ്കാരം, കർമാന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കൂടുതൽ കോൺഗ്രസ് ഇടതു നേതാക്കൾ ബി ജെ പിയിലേക്ക് എത്തുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുമ്പ് തന്നെ കേരളത്തിലെ പ്രമുഖരായ നേതാക്കൾ അവരവരുടെ പാർട്ടികൾ വിട്ട് ബി ജെ പിയിലേക്ക് എത്തുമെന്ന് കെ സുരേന്ദ്രൻ വ്യക്തമാക്കി. സി പി എമ്മിൽ നിന്നും ഇടതുപക്ഷത്തു നിന്നും പ്രമുഖരായ നേതാക്കൾ ബി ജെ പിയിലേക്ക് എത്താനുള്ള ചർച്ചകൾ നടത്തി കഴിഞ്ഞിരിക്കുന്നു. ബി ജെ പിയിലേക്ക് കേരളത്തിൽ നിന്നും നേതാക്കന്മാരുടെ ഒഴുക്കായിരിക്കുമെന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ ഇന്നത്തെ പ്രസ്താവന. ബി ജെ പിയിലേക്ക് വരുന്ന ഇടതുപക്ഷത്തിലെയും കോൺഗ്രസിലെയും നേതാക്കൾ ആരൊക്കെയായിരിക്കും? എന്തായാലും കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസിന്റെ സീനിയർ നേതാവും ലീഡറുടെ മകളുമായ പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ചേർന്നത്. പത്മജയുടെ വരവ് സംബന്ധിച്ച് ചില വിവാദങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടാവുകയും ചെയ്തു. ഇടതുമുന്നണിയിലേക്ക് പോകാൻ പത്മജ വേണുഗോപാൽ ചർച്ച നടത്തിയെന്നും അതിന് ഇ പി ജയരാജൻ ഇടനിലക്കാരനായെന്നും ഉള്ള വാർത്തകൾ പുറത്തു വന്നു. ദല്ലാൾ നന്ദകുമാറാണ് ഇത് സംബന്ധിച്ച ചില അഭിപ്രായങ്ങൾ പുറത്തുവിട്ടത്. അതിനെ സാധൂകരിക്കുന്ന പ്രതികരണം പത്മജ വേണുഗോപാലിൽ നിന്നുണ്ടാവുകയും ചെയ്തു. തന്നെ ഇടതുമുന്നണി സമീപിച്ചിരുന്നുവെന്നും എന്നാൽ തനിക്ക് ഇടതുമുന്നണിയിൽ പോകാൻ ഒപ്പം പോകാൻ താല്പര്യമില്ലായിരുന്നുവെന്നും പത്മജ പിന്നീട് പ്രതികരിച്ചു. അത് എന്നാൽ പത്മജ ഒരു താക്കോൽ സ്ഥാനം ചോദിച്ചു, ഒരു വലിയ പൊസിഷൻ പാർട്ടിയിൽ ചോദിച്ചു. അത് അംഗീകരിക്കാൻ സി പി എമ്മിന് സാധ്യമല്ലായിരുന്നു. അതുകൊണ്ടാണ് സി പി എമ്മിലേക്ക് പോകാത്തതെന്നാണ് ദല്ലാൽ നന്ദകുമാറിൻ്റെ ടി ജി നന്ദകുമാറിൻ്റെ വെളിപ്പെടുത്തൽ. അതെന്തോ ആയിക്കൊള്ളട്ടെ, പക്ഷേ ബി ജെ പിയിലേക്ക് എത്തിയ പത്മജ വേണുഗോപാലിന് ലഭിക്കാൻ പോകുന്ന പദവി എന്തായിരിക്കും? അതിനു മുൻപ് തൃശൂർ മണ്ഡലത്തിൽ പത്മജ വേണുഗോപാൽ പ്രചരണത്തിനിറങ്ങുമോ? ഇത് സംബന്ധിച്ച് ചില അഭ്യൂഹങ്ങൾ പുറത്തുണ്ട്. പത്മജ വേണുഗോപാൽ പ്രചരണത്തിനിറങ്ങിയാലും ഇല്ലെങ്കിലും കുഴപ്പമില്ലാത്ത തരത്തിൽ തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി നടൻ സുരേഷ് ഗോപിയുടെ പ്രതികരണമുണ്ടായിരുന്നു. പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് ആര് പ്രചരണത്തിന് ഇറങ്ങണം എന്നുള്ളത്. പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. പത്മജ വേണുഗോപാൽ പ്രചരണത്തിന് ഇറങ്ങണമോ വേണ്ടയോ എന്ന് പറയാൻ താൻ ആളല്ലെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ നിലപാട്. അതേപോലെ തന്നെയാണ് പത്മജ വേണുഗോപാൽ ഇക്കാര്യത്തിൽ പ്രതികരിച്ചതും. തന്നോട് പാർട്ടി ആവശ്യപ്പെടുന്നത് എന്തും ചെയ്യും. പാർട്ടി ഇപ്പോൾ പ്രചരണത്തിന് ഇറങ്ങണമെന്ന് പറഞ്ഞാൽ താൻ പ്രചരണത്തിനിറങ്ങും, അല്ലെങ്കിൽ താൻ പ്രചരണത്തിനിറങ്ങില്ല, മറ്റെന്തെങ്കിലും ഉത്തരവാദിത്തമാണ് പാർട്ടി നൽകുന്നതെങ്കിൽ ആ ഉത്തരവാദിത്തം നിറവേറ്റും. ഇവിടെ പ്രസക്തമായി വരുന്ന ചോദ്യം, തൃശൂരിലും ചാലക്കുടിയിലും മത്സരിച്ച ആളാണ് പത്മജ വേണുഗോപാൽ. ഈ രണ്ടു ഘട്ടങ്ങളിലും ജനങ്ങളിൽ നിന്നുള്ള പ്രതികരണം എന്തായിരുന്നു? അത് ബി ജെ പിയിലെ നേതാക്കൾ വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട്. തൃശൂർ മണ്ഡലത്തിലെയും ചാലക്കുടി മണ്ഡലത്തിലെയും വോട്ടർമാർ പൂർണ്ണമായും പത്മജ വേണുഗോപാലിനെ ഇപ്പോഴും ഉൾക്കൊണ്ടിട്ടില്ല. കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മത്സരിച്ചപ്പോൾ പോലും അവിടുത്തെ പ്രവർത്തകർക്ക് വലിയ തോതിൽ നീരസം പത്മജ വേണുഗോപാലിനുണ്ടായിരുന്നു. അത് തോൽവിയിൽ പ്രതിഫലിക്കുകയും ചെയ്തു. കാരണം പത്മജ വേണുഗോപാലിനെ പൂർണ്ണമായും ഒരു കോൺഗ്രസ്സുകാരിയായി അംഗീകരിക്കാൻ പലപ്പോഴും കോൺഗ്രസിൻ്റെ സാധാരണ പ്രവർത്തകർ കഴിഞ്ഞിട്ടില്ല. കാരണം പലപ്പോഴും കെട്ടിയിറക്കപ്പെട്ട സ്ഥാനാർത്ഥിയായിട്ട് വന്ന ആളാണ് പത്മജ വേണുഗോപാൽ. അത് മാത്രവുമല്ല, അധികാര സ്ഥാനങ്ങളിലൊക്കെ തന്നെ കരുണാകരൻ്റെ മകളെന്ന ഒരു പരിഗണന കൊണ്ട് മാത്രം വന്ന ആളാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പ്രസ്ഥാനത്തിൽ താഴെത്തട്ട് മുതൽ പ്രവർത്തിച്ചു വന്ന ഒരു വ്യക്തിയല്ല. അപ്പോൾ അത്തരമൊരു വ്യക്തിയെ ഒരുപാട് കാലം ചുമക്കുന്നതിന് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ വലിയ തർക്കമുണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് പലപ്പോഴും തൃശ്ശൂരിലെയും ചാലക്കുടിയിലെയും ഒക്കെ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് പ്രകടനമായി അല്ലെങ്കിൽ അവർ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇത് തൃശ്ശൂരിലെ ബി ജെ പി നേതാക്കൾ കൃത്യമായി സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. പത്മജ വേണുഗോപാലിൻ്റെ സാന്നിധ്യം, പ്രചരണത്തിലുണ്ടാകുന്ന സാന്നിധ്യം, അത് സുരേഷ് ഗോപിക്ക് അനുകൂലമാകുമോ പ്രതികൂലമാകുമോ എന്ന് പരിശോധിച്ച ശേഷം മതി പത്മജയെ പ്രചരണരംഗത്തേക്ക് ഇറക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പാർട്ടി സ്വീകരിച്ചിരിക്കുന്ന നയം. ഇനിയും സമയമുണ്ട്, പ്രചരണത്തിൻ്റെ ആദ്യഘട്ടം മാത്രമാണ് നടക്കുന്നത്. അപ്പോൾ വരും ഘട്ടങ്ങളിൽ വളരെ കാര്യമായി ആലോചിച്ച് തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്നുള്ളതാണ് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. എന്നാൽ ഈ വിഷയം പരമാവധി വിവാദമാക്കാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസും സി പി എമ്മും ആരംഭിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് നിങ്ങളുടെ പാർട്ടിയിലേക്ക് വന്ന പത്മജയെ നിങ്ങൾ പ്രചരണത്തിൻ്റെ മുൻമധ്യയിൽ നിർത്തുന്നില്ല? പത്മജ വേണുഗോപാൽ കരുണാകരൻ്റെ മകളാണല്ലോ, തൃശ്ശൂരിലെ വലിയ സ്വാധീനമുള്ള ആളാണെന്ന് അല്ലേ
തൃശ്ശൂരിൽ വലിയ സ്വാധീനമുള്ള ആളാണെന്ന പരിഗണനയിലാണല്ലോ ബി ജെ പി അവരെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചത്. അപ്പോൾ എന്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിനായി, സുരേഷ് ഗോപിയുടെ പ്രചരണത്തിനായി പത്മജയ നിങ്ങൾ രംഗത്തിറക്കുന്നില്ല? ഇത് ചോദിക്കുന്നത് സി പി എമ്മും ഇടതുപക്ഷവും ഒരേ സമയം കോൺഗ്രസുമാണ്. കോൺഗ്രസിന് ഇക്കാര്യത്തിലുള്ള രാഷ്ട്രീയ നേട്ടമെന്ന് പറയുന്നത് പത്മജയുടെ രാഷ്ട്രീയ ചാഞ്ചാട്ടത്തെ അത് ഒരു വിഷയമാക്കി എടുത്തുകൊണ്ട് പത്മജ പാർട്ടിയെ വഞ്ചിക്കുകയായിരുന്നു. പത്മജയ്ക്ക് പരമാവധി പരിഗണന പാർട്ടിയിൽ നൽകിയിട്ടുണ്ട്, എന്നിട്ടും ഒരു ഗുണവും പാർട്ടിക്കുണ്ടായില്ല. ആ ഘട്ടത്തിൽ പത്മജ ഇനി കൂടുതൽ സ്ഥാനങ്ങൾ മോഹിച്ചുകൊണ്ട് ബി ജെ പിയിലേക്ക് ചേർന്നു എന്ന് തൃശ്ശൂരിലെ ജനതയെ ബോധ്യപ്പെടുത്തണം. അങ്ങനെ പത്മജയുടെ ഇമേജ് പരമാവധി താറടിച്ച് കാണിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുള്ള രാഷ്ട്രീയ നീക്കം. അതേപോലെ തന്നെ സി പി എമ്മിൻ്റെ ഭാഗത്ത് പത്മജയെയും കോൺഗ്രസിനെയും ഒരേ സമയം ആഞ്ഞടിക്കുക. പത്മജ എന്ന് പറയുന്ന വ്യക്തി കോൺഗ്രസിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നു, പത്മജയുടെ സഹോദരൻ ഇനി വരുന്ന ആളുകൾ കോൺഗ്രസിൽ നിന്ന് പുറത്തേക്ക് വരും, കൂടുതൽ കൂടുതൽ നേതാക്കന്മാർ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് വരും. അപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ചാലും കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചാലും അതിൻ്റെ നേട്ടം ബി ജെ പിക്കായിരിക്കും എന്ന് വരുത്തി തീർക്കുകയാണ് ഇടതുമുന്നണിയുടെ ഇപ്പോഴത്തെ തൃശ്ശൂരിലെ നയം. ഈ രണ്ട് രാഷ്ട്രീയ ആരോപണങ്ങളുമായി ഇടത് ഇരുമുന്നണികളും മുന്നോട്ട് പോവുകയാണ്. അവിടെയാണ് ബി ജെ പി കരുതലോടുകൂടി മുന്നോട്ട് പോകുന്നത്. പത്മജ വേണുഗോപാലിന് എന്ത് റോൾ നൽകണം തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പിൽ? പത്മജ വേണുഗോപാലിനെ തൃശ്ശൂരിൽ പ്രചരണത്തിനിറക്കണമോ, പത്മജയെ അതോ മറ്റേതെങ്കിലും മണ്ഡലത്തിൽ പ്രചരണത്തിനിറക്കിയാൽ മതിയോ? തൃശ്ശൂർ ജനതയ്ക്ക്, തൃശ്ശൂർ ജനത ഇനി ഒരു സമയത്ത് പത്മജ വേണുഗോപാൽ എത്തുമ്പോൾ എങ്ങനെയായിരിക്കും പത്മജയോട് പ്രതികരിക്കുക? കരുണാകരൻ്റെ മകളെന്നുള്ള ഒരു സ്നേഹം സ്വാഭാവികമായും തൃശ്ശൂരുകാർക്കുണ്ട്. എന്നാൽ അതിലുപരി പത്മജയോട് കോൺഗ്രസ്സുകാരിയായിരുന്നപ്പോൾ പോലും ഉണ്ടാകാതിരുന്ന ഒരു സ്നേഹവും ഒരു അടുപ്പവും ബി ജെ പിയിലേക്ക് എത്തിയ ശേഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ഇതാണ് കൃത്യമായി ബി ജെ പി നേതൃത്വം പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതുവരെ ഏതെങ്കിലും ഒരിടത്ത് പ്രചരണത്തിനെത്തണമെന്ന് പത്മജയോട് ആവശ്യപ്പെടാത്തതും പത്മജയ്ക്ക് നിർദ്ദേശം കൊടുക്കാത്തതും. സുരേഷ് ഗോപി അടക്കമുള്ള ആളുകൾക്കും പത്മജയുടെ സാന്നിധ്യത്തോട് വലിയ താല്പര്യമില്ല എന്നുള്ള വാർത്തകൾ ബി ജെ പിക്കുള്ളിൽ നിന്ന് തന്നെ പുറത്തു വരുന്നുണ്ട്. കാരണം ഇപ്പോൾ വളരെ നല്ല രീതിയിലാണ് അവിടെ കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. ഏറ്റവും അധികം ആളുകളുടെ സ്വീകാര്യം നേടിയ സ്ഥാനാർത്ഥി ആരെന്ന് ചോദിച്ചാൽ അത് സുരേഷ് ഗോപി തന്നെയാണ്. സ്ത്രീകളുടെയും കുട്ടികളുടെയും അടക്കമുള്ളവരുടെ വലിയ പിന്തുണ സുരേഷ് ഗോപിക്കുണ്ട്. വലിയ നേതാക്കന്മാരൊന്നും തന്നെ അവിടെ ഇതുവരെ എത്തിയില്ലെങ്കിൽ പോലും സുരേഷ് ഗോപിയുടെ പ്രചരണ യോഗങ്ങളിൽ, സുരേഷ് ഗോപിയുടെ പ്രചരണ സ്ഥലങ്ങളിലൊക്കെ തന്നെ വമ്പിച്ച ജനാവലിയുണ്ട്. അപ്പോൾ ഈ ജനാവലി കണ്ട് ആകെ ഭയപ്പാടിളകിയ ഇടതുമുന്നണിയും വലതുമുന്നണിയും അനാവശ്യമായ വിവാദങ്ങൾ ബി ജെ പിക്കെതിരെയും അതുപോലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിക്കെതിരെയും തൃശ്ശൂരിൽ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് പാർട്ടിയിലെ ഒരു പ്രവർത്തകനോട് ശാസനാസ്വരത്തിൽ സുരേഷ് ഗോപി സംസാരിച്ചതിനെ വക്രീകരിച്ചൊക്കെ ചിത്രീകരിച്ചത്. അപ്പോൾ ആവശ്യമില്ലാത്ത പല ആക്ഷേപങ്ങളും ആരോപണങ്ങളും തൃശ്ശൂരിൽ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് ബി ജെ പിയുടെ ജില്ലാ നേതൃത്വവും നടൻ സുരേഷ് ഗോപി അടക്കമുള്ള സ്ഥാനാർത്ഥികളും ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഏതെങ്കിലും ഒരു തരത്തിൽ രാഷ്ട്രീയ വിവാദത്തിന് അവസരമൊരുക്കാൻ ഇനി അവർ ആഗ്രഹിക്കുന്നില്ല. അവിടെയാണ് കരുതലോടുകൂടി പത്മജ വേണുഗോപാലിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുത്താൽ മതി എന്നുള്ള തീരുമാനം ബി ജെ പിയുടെ നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത്. പത്മജ വേണുഗോപാലിനെ പ്രചരണത്തിന് ഇറക്കണമോ വേണ്ടയോ എന്ന കാര്യം വളരെ കരുതി ആലോചിച്ചു മാത്രം തീരുമാനിച്ചാൽ മതിയെന്നാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിലപാട്. എന്നാൽ കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിലപാട് ഇക്കാര്യത്തിൽ ഏറെ നിർണായകമാണ്. കാരണം നേരിട്ട് കേന്ദ്ര നേതൃത്വമായുള്ള ചർച്ചയ്ക്ക് പിന്നാലെയാണ് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് എത്തിയത്. ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുടെ അടുത്തായിരുന്നു ചർച്ചകളിൽ ഭൂരിപക്ഷവും നടന്നത്. അതുകൊണ്ട് തന്നെ അരവിന്ദ് മേനോൻ എന്ന ബി ജെ പിയുടെ ദേശീയ ചുമതലയുള്ള സെക്രട്ടറിയാണ് ഇതിന് ചുക്കാൻ പിടിച്ചതെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അതുകൊണ്ട് തന്നെ പത്മജ വേണുഗോപാലിന് വേണ്ടത്ര പരിഗണന കേരളത്തിൽ കൊടുക്കണമെന്ന് ദേശീയ നേതൃത്വം പറഞ്ഞാൽ സ്വാഭാവികമായും പത്മജ വേണുഗോപാൽ പ്രചരണ രംഗത്ത് സജീവമാകും. അത് എങ്ങനെ തൃശ്ശൂരിലെ വോട്ടർമാർ സ്വീകരിക്കുമെന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്.